ഹലോ ഫ്രണ്ട്സ് ഡെയിലി കപ്പ് ഓഫ് ഫാക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. പട്ടുനൂൽ പുഴുകൾ അഥവാ സിൽക്ക് വംസ് നെയ്തെടുക്കുന്ന കൊക്കൂണിനകത്ത് നിന്നാണ് സിൽക്ക് നമുക്ക് ലഭിക്കുന്നതെന്ന് അറിയാമല്ലേ. എന്നാൽ ഒരു കൊക്കൂണിൽ നിന്നും ഏകദേശം എത്ര സിൽക്ക് കിട്ടുമെന്ന് അറിയാമോ? ഒറ്റ ഒരു കൊക്കൂണിൽ നിന്നും 600 മുതൽ 900 മീറ്റർ വരെ നീളമുള്ള സിൽക്ക് ത്രെഡ് നമുക്ക് ലഭിക്കും. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസ് വാസ്തവത്തിൽ ഫ്രാൻസിൽ രൂപം കൊണ്ടൊരു വിഭവമല്ല. ഇതിന്റെ ജന്മസ്ഥലം ബെൽജിയമാണ്. 1ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളക്കാർ ബെൽജിയത്തിൽ എത്തിയപ്പോൾ അവിടുത്തുകാർ ഉരുളക്കിഴങ്ങ് നീളത്തിലെറിഞ്ഞ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അന്ന് നാട്ടുകാർ അക്കാലത്ത് സംസാരിച്ചിരുന്ന ഭാഷ ഫ്രഞ്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന പേരിൽ ഈ ഭക്ഷണം പോപ്പുലർ ആയത്. വാഹനങ്ങളിൽ ടെഫ്ലോൺ കോട്ടിംഗ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാമല്ലേ. ഇതേ ടെഫ്ലോൺ ആണ് ലോകത്തിലെ ഏറ്റവും സ്ലിപ്പറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഴുക്കും പൊടിയും ഒന്നും പറ്റാതെ ഇത് വാഹനങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പൈനാപ്പിൾ ചെടിയിൽ നിന്നും ഒറ്റ പൈനാപ്പിൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാകട്ടെ ചെടിയെടുക്കുന്ന സമയം ഏകദേശം 2 മുതൽ 3 വർഷം വരെയാണ്. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം 1 ബില്യൺ നക്ഷത്രങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇതിന്റെ 12 ഇരട്ടി വൃക്ഷങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. പാൻറ്റുകൾക്കും സ്കേർട്ടുകൾക്കും മറ്റും ഇലാസ്റ്റിക് വേസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് മെറ്റലിന്റെ ആവശ്യം വളരെ വർദ്ധിച്ച തോതിലുണ്ടായി. അതിനെ തുടർന്ന് സിപ്പ് വയ്ക്കുന്നതിനായുള്ള മെറ്റൽ ലഭിക്കാതെ വന്നു. അങ്ങനെയാണ് ഇലാസ്റ്റിക് വേസ്റ്റുകൾ രൂപം കൊള്ളുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ വൃക്ഷം അഥവാ ദ ബിഗ്ഗസ്റ്റ് ട്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കാലിഫോർണിയയിലുള്ള ജനറൽ ഷെർമാൻ എന്നൊരു സെക്കോയയാണ്. ഏകദേശം 275 അടിയാണ് ഈ വൃക്ഷത്തിന്റെ ഉയരം, അതായത് ഒരു 30 നില കെട്ടിടത്തിന്റെ ഉയരം. ഇതിന്റെ തടിയുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 25 അടിയോളമാണ്. 2700 വർഷം ഈ വൃക്ഷത്തിന് പഴക്കവും ഉണ്ട്. ഒരേ പൂർവികനിൽ നിന്നും പരിണമിച്ചുണ്ടായവരാണ് മനുഷ്യരും ചിമ്പാൻസികളും. മനുഷ്യനോട് ജനറ്റിക്കലി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൃഗവും ചിമ്പാൻസി തന്നെയാണ്. 98.8% DNA നമ്മൾ ചിമ്പാൻസികളുമായി ഷെയർ ചെയ്യുന്നത്. ട്യൂണ ഫിഷ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ചൂരയുടെ ഇംഗ്ലീഷ് നാമമാണ് ട്യൂണ. ഈ ലോകത്തെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷാണ് ബ്ലൂ ഫിൻ ട്യൂണ. 5.25 കോടിയാണ് ഈ ഒരു മീനിന്റെ വില. 250 കിലോയോളം ഭാരവും ഉണ്ട്. ഈ മീൻ 80% കൺസ്യൂം ചെയ്യുന്നത് ജപ്പാൻകാരാണ്. അതുകൊണ്ട് തന്നെ ജപ്പാൻ ട്യൂണ എന്നും ഇതറിയപ്പെടുന്നു. ആസ്ട്രോണറ്റ്സ് ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവരുടെ ഹൈറ്റ് വർദ്ധിക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ഹൈറ്റിന്റെ 3% അവരുടെ ഹൈറ്റ് വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, 6 അടി ഉയരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അയാളുടെ ഹൈറ്റിൽ ഒരു 5 സെന്റിമീറ്ററിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നട്ടെല്ലിലെ ഡിസ്കുകളിൽ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞ് ആ ഡിസ്കുകൾ എക്സ്പാൻഡ് ചെയ്യുകയും അങ്ങനെ അടുത്തടുത്തുള്ള ഡിസ്കുകൾ തമ്മിലുള്ള സ്പേസ് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിയിലെത്തി അല്പം നാളുകൾക്കകം തന്നെ ഇത് മാറി എല്ലാം പഴയ സ്ഥിതിയിലാവും. സോ നമ്മുടെ ഇന്നത്തെ റാൻഡം ഫാക്ട് സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ഫാക്ട് വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.